നമസ്കാരം. ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ശേഷിപ്പുകളായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടി നിയമം, തെളിവ് നിയമം എന്നിവയെ പടിയടച്ച് പിണ്ടം വച്ച മോദി സർക്കാർ. പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവ രാജ്യത്ത് നടപ്പിലായി. ഈ കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. ഇന്ത്യൻ പീനൽ കോഡിന് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. IPC പകരം ഭാരതീയ ന്യായ സംഹിത, CRPC പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവുമാണ് നിലവിൽ വന്നിരിക്കുന്നത്. സീറോ FIR, പരാതികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ, SMS പോലുള്ള ഇലക്ട്രോണിക് മോഡുകൾ വഴിയുള്ള സമൻസുകൾ തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ആധുനിക നീതിന്യായ വ്യവസ്ഥയാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. നിലവിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും കുറ്റകൃത്യങ്ങളെയും അഭിസംബോധന ചെയ്യാനും ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആദർശങ്ങൾ കണക്കിലെടുത്ത് ഇവയെ ഫലപ്രദമായി നേരിടാനുള്ള സംവിധാനം ഒരുക്കാനുമാണ് കേന്ദ്രം ശ്രമിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ശേഷിപ്പുകളായി തുടർന്നിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി 45 ദിവസത്തിനുള്ളിൽ വിധി പറയുകയും ആദ്യ വാദം കേട്ട 60 ദിവസത്തിനകം കുറ്റം ചുമത്തുകയും ചെയ്തിരിക്കണം. ബലാത്സംഗത്തിന് ഇരയായവരുടെ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും 7 ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും വേണം. ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത്. 2 മോദി സർക്കാരാണ് ഈ നിയമങ്ങൾ പാസാക്കിയത്. പാർലമെന്ററി സമിതിയുടെ ശുപാർശകൾ പരിഗണിച്ച മാറ്റത്തോടെയുള്ള ബില്ലുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2023 December 12 ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മാറുന്ന കാലത്തെ കുറ്റകൃത്യങ്ങളും കണക്കിലെടുത്താണ് പുതിയ 3 ക്രിമിനൽ നിയമങ്ങളെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ പിൻബലത്തിലാണ് നിയമനിർമ്മാണമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. നിയമങ്ങളുടെ ശരീരവും ആത്മാവും പൂർണ്ണമായും ഇന്ത്യനാണെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. രാജ്യത്ത് ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2 മോദി സർക്കാരാണ് ബില്ല് പാസാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2023 December 12 ബില്ല് ഈ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളും മാറുന്ന കാലത്തെ കുറ്റകൃത്യങ്ങളും കണക്കിലെടുത്താണ് പുതിയ 3 ക്രിമിനൽ നിയമങ്ങളെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ പിൻബലത്തിലാണ് നിയമനിർമ്മാണമെന്നും വ്യക്തമാക്കി. നിയമങ്ങളുടെ ശരീരവും ആത്മാവും പൂർണ്ണമായി ഇന്ത്യനാണെന്ന് അമിത്ഷാ പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയേറെ വർഷങ്ങളായിട്ടും ബ്രിട്ടീഷ് കാലത്തെ നിയമങ്ങളിൽ ശിക്ഷ നൽകി വരികയായിരുന്നു ഭാരതം. എന്നാൽ പുതിയ നിയമ സംഹിത നീതി ലഭ്യമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നിലവിൽ ഉണ്ടായിരുന്നവ ചവറ്റുകുട്ടയിലേക്കെറിഞ്ഞു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലെ ഇന്ത്യക്കാർ ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് മോദി സർക്കാർ. കൊളോണിയൽ നിയമങ്ങൾക്ക് BJP സർക്കാർ അവരുടെ രാജ്യത്ത് ചരമക്കുറിപ്പെഴുതി. ഭാരതീയ ന്യായ സംഹിതയിൽ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേര് മാറ്റി ദേശദ്രോഹം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ, അഖണ്ഡത, സാമ്പത്തിക സുരക്ഷ എന്നിവയ്ക്ക് നേരെയുള്ള ഏതുതരം ഭീഷണിയും ആക്രമണങ്ങളും ഭീകരതയായി കണക്കാക്കും. ഭീകരതയ്ക്കും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും തൂക്കുകയർ വരെ വിധിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പുതിയ നിയമത്തിൽ സെഷൻ 64 ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സെഷൻ 70 കൂട്ട ബലാത്സംഗ കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന IPC 124A ഇപ്പോൾ പുതിയ നിയമപ്രകാരം സെഷൻ 150 എന്നറിയപ്പെടുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പുതിയ അധ്യായം തന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഏതെങ്കിലും കുട്ടിയെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ഗുരുതര കുറ്റകൃത്യമായിരിക്കും. ഇനി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ് പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ, കൊലപാതകം, ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ
നിയമത്തിൽ മുൻതൂക്കം നൽകുന്നത്. 33 കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും 83 കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. 20 പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. 23 കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു. 6 കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയാ ചേർക്കപ്പെട്ടിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 12 ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. 13 പുതുക്കി അവതരിപ്പിച്ച നിയമസംഹിത 25 രാഷ്ട്രപതി അംഗീകാരം നൽകുകയായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ നേരിടാൻ പ്രത്യേക അധ്യായം നിയമത്തിൽ ചേർത്തിട്ടുണ്ട്. 12 താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താൽ മരണം വരെ ജയിലിൽ കഴിയുന്ന ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ ഇനി ഉണ്ടാകും. കുറഞ്ഞ ശിക്ഷ 20 വർഷം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 511 വകുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ അത് 358 വകുപ്പുകളായി ചുരുങ്ങി. IPCയിൽ കൊലപാതക കുറ്റത്തിന്റെ ശിക്ഷ പറയുന്നത് 302 വകുപ്പാണെങ്കിൽ പുതിയ ബില്ലിൽ അത് 103 വകുപ്പുകളാണ്. IPC പ്രകാരം സെക്ഷൻ 302 കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി മുതൽ കൊലപാതകം സെക്ഷൻ 101 കീഴിൽ വരുന്നതാണ്. പുതിയ നിയമപ്രകാരം സെഷൻ 302 പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IPCയുടെ 420 വകുപ്പ് വഞ്ചന കുറ്റമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അതേ നമ്പറിൽ ഒരു വകുപ്പ് ഇല്ല. ഭാരതീയ ന്യായ സംഹിതയുടെ 316 വകുപ്പിന് കീഴിലാണ് തട്ടിപ്പ് വരുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട IPCയുടെ 144 വകുപ്പിനെ ഇനി മുതൽ സെഷൻ 187 എന്ന് വിളിക്കും. അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിന് എതിരായ പ്രവർത്തനങ്ങളെ IPCയുടെ 121 വകുപ്പിനെ ഇനി സെഷൻ 146 എന്ന് വിളിക്കും. മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 499 വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ 354 വകുപ്പിന് കീഴിലാണ്. IPC പ്രകാരമുള്ള ബലാത്സംഗത്തിനുള്ള ശിക്ഷ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് 376 ഇപ്പോൾ സെഷൻ 63 രൂപയ്ക്ക് താഴെയുള്ള വസ്തുക്കളുടെ മോഷണം, സർക്കാർ ജീവനക്കാരനെ തടയുകയെന്ന ലക്ഷ്യത്തോടെ ആത്മഹത്യാ ഭീഷണി മുഴക്കൽ, ലഹരിക്കടിമപ്പെട്ട പൊതുസ്ഥലത്ത് വരികയോ ശല്യമുണ്ടാക്കുകയോ ചെയ്യൽ എന്നിവയ്ക്കുള്ള ശിക്ഷ സാമൂഹ്യ സേവനമാക്കിയിട്ടുണ്ട്. നിലവിലെ IPCയിൽ പുരുഷനെയും സ്ത്രീയെയും നിർവചിക്കുമ്പോൾ പുതിയ ന്യായ സംഹിതയിൽ ചൈൽഡ് എന്ന വാക്കുകൂടി ചേർത്തിട്ടുണ്ട്. പുതിയ സംഹിതയിലെ സെഷൻ 2-3 പ്രകാരം 18 താഴെയുള്ള ഏതൊരാളും ചൈൽഡാണ്. പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട ചില പ്രധാന വകുപ്പുകൾ എന്തെന്ന് ഏതൊരു ഭാരത പൗരനും അറിഞ്ഞിരിക്കുകയും വേണം. നന്ദി.